ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലെ ശമ്പളം നൽകാനാവില്ലെന്ന് കെ എസ് ആർ ടി സി ഹൈക്കോടതിയിൽ സഹായത്തിനായി സർക്കാരുമായി പലവട്ടം ചർച്ച നടത്തി ഡ്യൂട്ടി പരിഷ്കരണം നടപ്പാക്കിയാലേ സഹായിക്കുവെന്ന് സർക്കാർ പറഞ്ഞുവെന്നും കെ എസ് ആർ ടി സി സത്യവാങ്മൂലം കോടതി അല്പസമയത്തിനകം പരിഗണിക്കും എൻ കെ ഷിജു ചേരുകയാണ് വിശദവിവരങ്ങളുമായി ഷിജു പന്ത്രണ്ട് മണിക്കൂർ ഡ്യൂട്ടി പരിഷ്കരണം നടപ്പാക്കിയാൽ മാത്രം അതിനോട് അനുകൂലിച്ചാൽ മാത്രം ശമ്പളമെന്ന നിലപാട് സർക്കാർ തുടരുന്നുണ്ട് അപ്പോഴാണ് ഹൈക്കോടതിയിലും കെ എസ് ആർ ടി സി ഇക്കാര്യം അറിയിക്കുന്നത് ആ ശ്രാവൺ നേരത്തെ തന്നെ ഹൈക്കോടതിയിൽ ഈ തൊഴിലാളി യൂണിയനുകൾ അതുപോലെ ബസ് ജീവനക്കാരടക്കമുള്ളവർ നൽകിയിട്ടുള്ള ഒരു ഹർജിയിലാണ് ഹൈക്കോടതി സംസ്ഥാന സർക്കാരിനോട് കെ എസ് ആർ ടി സിയോട് ആ ശമ്പളം എല്ലാ മാസവും പത്താം തീയതിക്ക് മുൻപ് നട കൃത്യമായി നൽകണം എന്ന നിർദ്ദേശം വെച്ചത് മാത്രമല്ല ഡ്രൈവർ ഉൾപ്പെടെയുള്ള താഴ്ന്ന തസ്തികയിലുള്ളവർക്ക് ആദ്യഘട്ടത്തിൽ തന്നെ ശമ്പളം നൽകാനെന്ന് നിർദ്ദേശിച്ചിരുന്നു ഇത് കോടതി ഉത്തരവ് വന്നതിന് പിന്നാലെ ആദ്യ മാസം ജൂൺ മാസം കെ എസ് ആർ ആദ്യഘട്ടത്തിൽ തന്നെ ശമ്പളം നൽകിയെങ്കിൽ കൂടി ജൂലൈ മാസം കെ എസ് ആർ ടി സിക്ക് ശമ്പള വിതരണം ഇതുവരെ നടപ്പാക്കാൻ കഴിഞ്ഞിട്ട് ില്ല മാത്രമല്ല ഓഗസ്റ്റ് മാസത്തെ ശമ്പളവും നൽകാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടെന്നാണ് കെ എസ് ആർ ടി സി ഇപ്പോൾ ഹൈക്കോടതി അറിയിക്കുന്നത് പരിധിയിലല്ല കെ എസ് ആർ ടി സി ഉള്ളതെന്നാണ് കെ എസ് ആർ ടി സി ഹൈക്കോടതിയിൽ നൽകിയിട്ടുള്ള സത്യവാങ്മൂലത്തിൽ കരകയറ്റാൻ ഒരു സാമ്പത്തിക പാക്കേജ് പ്രഖ്യാപിച്ചിരുന്നു ഇരുന്നൂറ്റി അൻപത് കോടിയുടെ പക്ഷേ അതിൽ ധനവകുപ്പ് ഇതുവരെ പണം അനുവദിച്ചിട്ടില്ല അതിന് കാരണമായി സർക്കാർ പറയുന്നത് ഈ സിംഗിൾ ഡ്യൂട്ടി എന്ന ആ പരിഷ്കരണം നടപ്പാക്കാൻ മാനേജ്മെന്റ് മുന്നോട്ട് വെച്ച നിർദ്ദേശം സർക്കാരും അംഗീകരിച്ചിരുന്നു അത് പരിഷ്കരിച്ചാൽ ആ പരിഷ്കാരം നടപ്പാക്കിയാൽ മാത്രമേ ഇനി സാമ്പത്തിക സഹായം അനുവദിക്കാൻ കഴിയൂ എന്നൊരു നിലപാടാണ് സംസ്ഥാന സർക്കാർ കെ എസ് ആർ ടി സി അറിയിച്ചത് ഇത് സംബന്ധിച്ച് കെ എസ് ആർ ടി സിയും സർക്കാരും തമ്മിൽ നിരവധി വട്ടം അല്ലാതെയും ചർച്ചകൾ നടന്നു ഈ ചർച്ചയുടെ തീരുമാനം തൊഴിലാളി യൂണിയനുകളെ അറിയിച്ചെങ്കിൽ കൂടി യൂണിയനുകളും ഇത് അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല ചുരുക്കത്തിൽ ഈ സിംഗിൾ ഡ്യൂട്ടി പരിഷ്കരണം ഇല്ലാതെ സാമ്പത്തിക സഹായം നൽകാൻ കഴിയില്ല എന്ന് സർക്കാർ നിലപാടെടുത്തതോടു കൂടി വലിയ പ്രതിസന്ധിയാണ് ഉണ്ടായിട്ടുള്ളത് കയ്യിലുള്ള വരുമാനം ഉപയോഗിച്ച് ഇന്ധനം വാങ്ങിക്കുകയാണ് ചെയ്യുന്നത് കാരണം ഇന്ധനം ഇപ്പോൾ പഴയതുപോലെ കടമായി ലഭിക്കുന്നില്ല മുൻകൂർ പണം നൽകിയാൽ മാത്രമേ ഇന്ധനം നൽകാൻ കഴിയൂ എന്ന് എണ്ണ കമ്പനികൾ നിലപാടെടുത്തിട്ടുണ്ട് അതുകൊണ്ട് വരുമാനം മുഴുവൻ ഇന്ധനത്തിനായി ചെലവഴിക്കുകയാണ് ചെയ്യുന്നത് ഈ ഒരു പരിതസ്ഥിതിയിൽ കെ അക്ഷരാർത്ഥത്തിൽ വലിയൊരു പ്രശ്നം നേരിടുകയാണ് എന്നാണ് ഹൈക്കോടതിയിൽ സത്യവാങ്മൂലമായി സമർപ്പിച്ചിട്ടുള്ളത് ഹൈക്കോടതി അല്പസമയത്തിനകം ഈ സത്യവാങ്മൂലം പരിഗണിക്കും സാവൺ ശരി എൻ കെ ഷിജുവാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്